السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فهل ينظرون إلا الساعة أن تأتيهم بعتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم. فاعلم أنه لا إله إلا الله واستغفر لذنوبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. ബഹുമാന്യ സഹോദരന്മാരെ, കാരണവന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസൂയത്ത് ചെയ്യുകയാണ്. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ എന്നതാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കം ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും അവരുടെ പ്രബോധനം കേന്ദ്രീകരിച്ച മൂന്ന് കാര്യങ്ങൾ, മൂന്ന് പ്രധാന പോയിന്റുകൾ: അള്ളാഹുവിൻ്റെ ഏകത്വം, പ്രവാചകത്വം, അതുപോലെ ആഖിറത്ത്. ഈ മൂന്ന് അടിസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രബോധനങ്ങൾ പ്രധാനമായും ഉണ്ടായിരുന്നത്. മനുഷ്യർക്ക് അവരെ സൃഷ്ടിച്ച രക്ഷിതാവിനെപ്പറ്റി ബോധമുണ്ടാക്കുക, ആ രക്ഷിതാവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ് എന്ന് അവൻ അറിയിക്കുന്ന പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രവാചകന്മാരെ അനുസരിക്കുകയും അവർ പറയുന്നത് സ്വീകരിക്കുകയും ചെയ്യലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായ ദൈവപ്രീതി, അള്ളാഹുവിൻ്റെ പ്രീതി, അതിനുള്ള മാർഗം. എന്തിനിത് ചെയ്യുന്നു? മനുഷ്യൻ്റെ തന്നെ നന്മക്ക്, നാളെ പരലോകത്തെപ്പറ്റിയുള്ള ബോധം. ഈ മൂന്ന് കാര്യങ്ങൾ, ഇതാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പഠിപ്പിച്ചു പോയ ഏറ്റവും പ്രധാന കാര്യം. അതിൻ്റെ ഭാഗമായി പരലോകത്തെ നന്മയാണ്
അവിടെയുള്ള വിജയമാണ് എല്ലാറ്റിൻ്റെയും ലക്ഷ്യമെങ്കിൽ തൗഹീദിൻ്റെ റിസാലത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മർമ്മം പരലോകത്തെ വിജയമാണ് എന്നതുകൊണ്ട് ആ പരലോകത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രബോധനമാണ്. എന്ത് സംസാരിച്ചാലും എന്തിനെപ്പറ്റി പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ഹദീസുകളിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ രൂപത്തിലുള്ള സൂചനകൾ പരലോകത്തേക്കുള്ള അവിടെയുള്ള വിജയത്തിന് സ്വർഗത്തിനെപ്പറ്റി നരകത്തിനെപ്പറ്റിയുള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പരലോകത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും അതിനെപ്പറ്റി ബോധമുണ്ടാക്കാനുമാണ് ഖുർആനും ഹദീസുമൊക്കെ ഈ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, അന്ത്യദിനം എന്നാണ് എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. അത് അല്ലാഹു അവൻ്റെ ഇൽമിൽ മറച്ചു വെച്ച, ഒരാൾക്കും അറിയാൻ കഴിയാതെ മറച്ചു വെച്ച ഒന്നാണ് എന്ന് ഖുർആൻ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ടുള്ള സംസാരം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്, മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. എന്താണ് ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഈമാൻ? അതും പറഞ്ഞു കൊടുത്തു. മൂന്നാമതായി എന്താണ് ഇഹ്സാൻ? അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കലാണ്, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ അല്ലാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത് ഹാദാ ജിബ്രീൽ അതാകും ലിയുഅല്ലിമകും ദീനകും. ഇത് ജിബ്രീലായിരുന്നു അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം. അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അദ്ദേഹം ചോദിക്കുന്നു, നബി ഉത്തരം പറയുന്നു. ആ ചോദ്യവും ഉത്തരവും എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാൻ. അതിൽ നാലാമതായി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യമാണ് മതസ്സാഅ. ഇഹ്സാനും കഴിഞ്ഞിട്ട് നാലാമത്തെ ചോദ്യം എപ്പോഴാണ് അന്ത്യദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ചോദ്യത്തിനും മറുപടി പറഞ്ഞു. ആ മൂന്ന് ചോദ്യവും മനുഷ്യരുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്ന് ചോദ്യവും അറിഞ്ഞിരിക്കണം, ഉത്തരവും അറിഞ്ഞിരിക്കണം. നാലാമത്തെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൽ മസ്ഊലു അൻഹാ ബിഅലം ബിസ്സായിൽ. അല്ലേ, ചോദിച്ചവനും ചോദിക്കപ്പെട്ടവരും ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. അന്ത്യദിനം അതിൻ്റെ ഡേറ്റ് പറഞ്ഞു കൊടുക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. ഈ ചോദ്യം തന്നെയാണ്, ഈ രൂപത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ നിന്ന് പലരും എന്നാണ് അന്ത്യദിനം എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുത്തത്. നമുക്കറിയാമല്ല, ഖുർആനിലും ഹദീസിലുമൊക്കെ അന്ത്യദിനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്തൊക്കെ അതിൻ്റെ ഡേറ്റ് പറയാതെ എന്നാൽ അത് വളരെ പെട്ടെന്നാണ് എന്ന് പറയുന്നു. അല്ലേ, ഡേറ്റ് പറയുന്നില്ല, പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, ഇതൊരു ക്ലാസ് രൂപത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരത്തിൻ്റെ ഇടയിൽ എന്നോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഉത്തരം കണ്ടെത്താം. അതായത് ഖുർആനിൽ അന്ത്യദിനം എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, അടുത്ത് തന്നെ സംഭവിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ഖുർആൻ പറഞ്ഞു
അന്ത്യദിനം അത് വളരെ അടുത്തിരിക്കുന്നു, അന്ത്യദിനം വളരെ അടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഇസ്തു അന വസ്സഅ, ഞാനും അന്ത്യദിനവും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഹാക്കത. രണ്ട് വിരലുകൾ അടുത്തടുത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാനും അന്ത്യദിനവും, എന്നെ നിയോഗിച്ചവൻ തന്നെയാണ് അന്ത്യദിനത്തെയും ഇവിടെ സംഭവിപ്പിക്കുന്നത്. ഞാനും അന്ത്യദിനവും ഇതേ രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഏതുമുണ്ട്? അന്ത്യദിനവുമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഖുർആനിലും അത് വളരെ അടുത്ത് തന്നെ സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുന്ന ജുലൂസൻ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് വശംസു അല കുഅയ്ഖ് ആൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കുന്നാണ് കുഅയ്ഖ് ആൻ എന്ന് പറയുന്നത്. ആ കുന്ന് അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് സൂര്യൻ. സൂര്യൻ ആ കുന്നിൻ്റെ മുകളിലാണ് അഥവാ അസ്തമിക്കാൻ പോകുന്നു. കുഅയ്ഖ് ആൻ പർവ്വതത്തിൻ്റെ കുന്നിൻ്റെ അപ്പുറത്തേക്ക് സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് വീണു തുടങ്ങി. ആ ഒരു സമയത്താണ് ഞങ്ങളും നബിയും കൂടെ ഇരിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുഅയ്ഖ് ആൻ എന്ന് പറയുന്നത് മക്കയിലുള്ള ഒരു കുന്നാണ്, മക്കയിലാണ് കുഅയ്ഖ് ആൻ കുന്നുള്ളത്. അഥവാ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അവരിയിരിക്കുന്നത് എന്നർത്ഥം. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യനെ നോക്കിയിട്ട് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മാ അഅമാറുക്കും ഫീ അഅമാരി മമ്മല, മനുഷ്യർ കുറേ കഴിഞ്ഞു പോയല്ലോ, ഒരുപാട് തലമുറകൾ ഇവിടെ കഴിഞ്ഞു പോയല്ലോ, അവരുടെ ആ കാലഘട്ടവും ഇതുവരെ കഴിഞ്ഞ കാലഘട്ടവും എൻ്റെ സമൂഹമായ നിങ്ങളുടെ കാലഘട്ടവും ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇല്ലാ കമാ ബഖിയ മിനൻ നഹാർ വഫീ മാ മള, രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ പ്രഭാതം ഉദിച്ചത് മുതൽ ഇത്രയും സമയമായി കഴിഞ്ഞല്ലോ, ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ഇതാ പർവ്വതത്തിൻ്റെ അപ്പുറത്തേക്കൊന്ന് മറയാൻ മാത്രം. ഇതുപോലെയാണ് നിങ്ങളുടെ സമയവും അതിനു മുമ്പുള്ള ആളുകളുടെ സമയവും. അഥവാ രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ കുഅയ്ഖ് ആൻ പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യൻ എത്തി നിൽക്കുന്ന അത്രയും കഴിഞ്ഞുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്. ഇനിയുള്ളത് ആ ഒരല്പസമയം മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു രംഗത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അതിൻ്റെ അത്രയും അടുത്താണ്, അത്രയും കുറച്ചാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് കാണാൻ കഴിയും. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം കൂടി വിശദമായി പറഞ്ഞത് ഇന്നമ അജലുക്കും ഫി അജലി മൻ ഖലാ മിനൽ ഉമം, മുമ്പ് കഴിഞ്ഞവരുടെയും നിങ്ങളുടെയും ആയുസ് കാലാവധി എന്ന് പറഞ്ഞാൽ മാ ബൈന സ്വലാത്തിൽ അസർ വമഅരിബി ശംസ്, ഏതുപോലെയാണ് രാവിലെ മുതൽ അസർ നമസ്കാരം വരെ കഴിഞ്ഞു, ഇനി അസർ മുതൽ മഅരിബ് വരെയുള്ള സമയമുണ്ട്, അത്രേ ഉള്ളൂ. ആ അതിൽ നിന്ന് തന്നെ 1423 കഴിഞ്ഞു വർഷം കണക്കാക്കുകയാണെങ്കിൽ, ഇല്ലേ? 1423 കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിന് ശേഷം ഒരു 10 കൂടി കൂട്ടുക, അപ്പോഴോ 13 കൂടി കൂട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം 36 കഴിഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അത് അടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ, വളരെ അടുത്തതാണ് എന്ന് ഹദീസുകൾ. പക്ഷേ നമ്മൾ ഇത് എന്ന് എന്ന ഡേറ്റ് നോക്കി നടക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിൻ്റെ ഡേറ്റ് എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് രൂപത്തിലുള്ള പ്രതികരണങ്ങൾ, ഞാനൊരു ക്ലാസ് രൂപം എന്ന് പറഞ്ഞില്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് പേനയും കടലാസും എടുത്തിട്ട് എഴുതിയിട്ട് തന്നെ പറയാം. മൂന്ന് രൂപത്തിലുള്ള പ്രതികരണങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്തെ ചോദ്യം മതസ്സാ എപ്പോഴാണ് അന്ത്യദിനം എന്ന ചോദ്യത്തിന് മൂന്ന് പ്രതികരണങ്ങൾ. ഒന്നാമത്തെ പ്രതികരണം, ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മതസ്സാ എപ്പോഴാണ് അന്ത്യദിനം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അതൊരു മറുപടിയാണ് നമുക്കും നമ്മളോട് ചോദിക്കുന്നവരോടും നമുക്ക് സ്വന്തം ആത്മാവിനും നൽകാനുള്ള ഒരു മറുപടി. മതസ്സാ എന്ന നമ്മുടെ മനസ്സിൻ്റെ ചോദ്യത്തിന്, ആളുകളുടെ ചോദ്യത്തിന്, നമ്മുടെ കുട്ടികളുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താ മറുപടി? മാദാ അഅദത്തലഹ. മറുപടിയല്ലേ? മാദാ അഅദത്തലഹ, നീ എന്താ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? നമുക്ക് നമ്മളോട് ചോദിക്കാം എപ്പോഴും, ഞാൻ എന്ത് അന്ത്യദിനത്തിന് വേണ്ടി ഒരുക്കി, അന്ത്യദിനത്തിന് വേണ്ടി ഞാൻ എന്തൊരുക്കി എന്ന് നമ്മളോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ അന്ത്യദിനം സംഭവിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചയാളോട് തിരിച്ച് ചോദിച്ചത് മാദാ അഅദത്തലഹ, നീ എന്തൊരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? സഹാബികൾ പരസ്പരം അങ്ങോട്ടും കൊണ്ടും ചോദിക്കുന്നൊരു ചോദ്യം, ആളുകളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ചോദ്യം. ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വലിയ ഒരു കവിയുണ്ട്, ഫറസ്ദഖ്. ഫറസ്ദഖ് എന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള വലിയ ഒരു കവി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അതിൻ്റെ കബറടക്കലും ആ കാര്യങ്ങളുമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നിനക്കും വരാനുണ്ട്. കവിയാണ് ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തോട് പറയാം, എന്താണ് ഈ ദിവസത്തിന് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ളത്? സ്വന്തം ഭാര്യ മരിച്ച് കബറടക്കുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൽ നിന്ന് ഫറസ്ദക്കിന് കേൾക്കേണ്ടി വന്ന ഒരു ചോദ്യം, ഈ ദിവസത്തിന് നീ എന്തൊരുക്കിയിട്ടുണ്ട്? നിനക്കും വേണമല്ലോ, ഭാര്യ പോയതുപോലെ നിനക്കും പോകണ്ടേ? നീ എന്തൊരുക്കിയിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഞാൻ ഇതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഹസനുൽ ബസരിയുടെ മറുപടി, ശരി, ലാ ഇലാഹ ഇല്ലല്ലാക്ക് കുറേ ഷർത്തുകളും ഫർളുകളുമുണ്ട്. നീ ലാ ഇലാഹ ഇല്ലല്ലാ ഈ ദിവസത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലയാകണമെങ്കിൽ ആ ഷർത്തും ഫർളും പരിഗണിക്കണം. ഒരു കവിയല്ലേ? നീ ഒരുപാട് സ്ത്രീകളുടെ വർണ്ണന നടത്തിക്കൊണ്ട് കവിത രചിച്ചിട്ടുണ്ട് ഫറസ്ദഖ്. ഇയ്യാക വഖദ്ഫുൽ മുഹ്സനാത്ത്, നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, മുഹ്സനാത്തുകളെ ആക്ഷേപിച്ചുകൊണ്ടും അവരുടെ ചാരിത്രത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ടും നിന്റെ സംസാരമുണ്ടായിട്ടുണ്ട്, നീ സൂക്ഷിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ ഈ ദിവസത്തിന് ഉപകാരപ്പെടുന്നതായി നീ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കളങ്കം വന്നിട്ടുണ്ടോ എന്ന് നീ ശ്രദ്ധിക്കണം. ഇല്ലേ? ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്ന, എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഞാൻ പരലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കർമ്മങ്ങളിൽ, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ മരണത്തിൻ്റെ ദിവസത്തിന്, എൻ്റെ പരലോകത്തിന്, എൻ്റെ ഹാജരാക്കപ്പെടലിന്, എൻ്റെ വിചാരണയുടെ ദിനത്തിന് എന്ത് ഉപകാരപ്പെടുന്നതാണോ എന്നൊരു ചോദ്യം, എന്ത് ഞാൻ അതിനു വേണ്ടി ഒരുക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു മാർഗമാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം അതാണ്, ഒന്നാമത്തെ ഉത്തരം അതാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ച ഒരു വിഭാഗം ആളുകളോടുള്ള നബിയുടെ പ്രതികരണം അതാണ്, മാദാ അഅദത്തലഹ. ദിവസം ഓർക്കുന്നതിന് മുമ്പ് ആ ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കം, ഓർക്കലല്ല ഒരുക്കമാണ് വേണ്ടത് എന്ന പഠനം, എന്ന ചിന്ത. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇതേ ചോദ്യം പിന്നെയും വന്ന് ചോദിക്കുന്നു മറ്റൊരു ചില ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മറുപടി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് നമ്മളോട് നമുക്ക് അറിയിച്ചു തരികയാണ്, കാന റിജാലു മിനൽ അഅറാബ് ജുഫാത് യഅതൂന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില വരണ്ട എന്ന് പറഞ്ഞാൽ വളരെ കർക്കശ സ്വഭാവക്കാരായ പ്രാകൃതരായ അഅറാബികൾ, അവർ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്, പക്ഷേ അവരുടെ ജീവിത ശൈലി അങ്ങനെയാണ്. അവർ നബിയുടെ അടുക്കൽ വരും, ചോദിക്കാൻ പാടില്ലാത്ത പലതും ചോദിക്കും. സഹാബികൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമില്ലാത്തൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയപ്പോൾ ഞങ്ങൾക്ക് പലതും ചോദിക്കാൻ മടിയായിരുന്നു. ബുദ്ധിയുള്ള വല്ല അഅറാബികളും വന്നിട്ട് നബിയോട് വല്ല ചോദ്യവും ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ്. ഞങ്ങൾക്ക് ചോദിക്കാൻ വയ്യ, അവർ ചോദിക്കുന്നതെങ്കിലും ഉപകാരപ്പെടുമല്ലോ ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ കരുതിയിരുന്നു എന്ന് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചില ഗ്രാമീണരായ അറബികൾ നബിയുടെ അടുക്കൽ വരും, എന്നിട്ട് ചോദിക്കും, ഫയസ്അലൂനഹു മതസ്സാഅ, ചോദിക്കും അവർ എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു മറുപടി, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മറുപടി, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനെ നോക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ആൾ വന്ന ആളുകളുടെ കൂട്ടത്തിൽ. ഫകാന യൻദുറു ഇലാ അസ്ആരിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളെ നോക്കും. ഫയഖൂൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ യഇഷ് ഹാദാ ലാ യുദ്രികുഹുൽ ഹറം, ഈ മനുഷ്യൻ, ഈ കുട്ടി, അല്ലെങ്കിൽ ഇവൻ അല്ലാഹു അവന് ആയുസ് നൽകുകയും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ആയുസ് അവന് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹത്ത തഖൂമ അലൈക്കും സാഅത്തുക്കും, അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അന്ത്യദിനം വരും. എന്തേ, ഈ ചെറിയവൻ, അവന് പ്രായമെത്തി, അവൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഖിയാമത്ത് സംഭവിക്കും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഓരോരുത്തർക്കും വ്യക്തിപരമായ ഓരോ ഖിയാമത്ത് നാളുണ്ട് അല്ലേ? അങ്ങനല്ലേ, എനിക്ക് എൻ്റെ ഖിയാമത്തുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഖിയാമത്തുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഒരു കുട്ടിയെ നമുക്കെടുക്കാം, ആ കുട്ടി അവൻ അല്ലാഹു ആയുസ് വിധിക്കുകയും അവൻ്റെ ആയുസ് അവൻ തീർത്ത് അല്ലാഹുവിൻ്റെ വിധിക്ക് അവൻ ഉത്തരം നൽകുകയും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഖിയാമത്ത് സംഭവിക്കും. അപ്പോൾ അന്ത്യദിനം എന്ന് സംഭവിക്കുന്നു, ആകാശം എന്ന് ഇടിഞ്ഞു വീഴുന്നു, സൂര്യനും ചന്ദ്രനും എന്ന് കൂട്ടിമുട്ടുന്നു എന്നതിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ്, അതന്വേഷിക്കുന്നതിന് മുമ്പ് എൻ്റെ ഖിയാമത്ത് അതിന് മുമ്പ് സംഭവിക്കും എന്ന ബോധം ഉണ്ടാക്കുക. എൻ്റെ മരണം എൻ്റെ ഖിയാമത്താണ്, എൻ്റെ മരണം എൻ്റെ ഖിയാമത്താണ്. അതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബോധമുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അന്ത്യദിനം, ആ അന്ത്യദിനം സംഭവിക്കുന്നത് വരെ നമുക്ക് ഈ രൂപത്തിലൊക്കെ ആക്കാം. കാരണം ദജ്ജാല് വന്നിട്ടില്ലല്ലോ, ഈസാ നബി വന്നിട്ടില്ലല്ലോ, ദാബത്തിൽ അറന്ന് വന്നിട്ടില്ലല്ലോ, അതുവരെ നമുക്ക് ആസ്വദിക്കാം എന്ന് വിചാരിക്കേണ്ട. അതിന് മുമ്പ് എൻ്റെ ഖിയാമത്തുണ്ട്, അതിന് മുമ്പ് എനിക്കൊരു ഖിയാമത്ത് വരാനുണ്ട്, ഈ ഒരു ബോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നു. രണ്ട്, മൂന്നാമതായി ഇതേ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, ആ പ്രതികരണം ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു മനുഷ്യരൂപത്തിൽ, ഒരു മനുഷ്യൻ ചോദിക്കുന്ന രൂപത്തിലാണല്ലോ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബി അലം മിനസ്സായിൽ, അല്ലേ? എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ നിനക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരാം, ഞാൻ നിനക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരാം, അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പ് ഇന്നിന്ന അടയാളങ്ങളൊക്കെ നീ കണ്ടു കഴിഞ്ഞാൽ നീ മനസ്സിലാക്കിക്കോ അന്ത്യദിനമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആല റുആ അഷ, ആടിനെ മേക്കുന്ന എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും സാമ്പത്തികമായി താഴേക്കടയിൽ നിൽക്കുന്ന ആളുകൾ,
അവർ പെട്ടെന്നൊരു നിമിഷത്തിൽ ഉയർന്ന് സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ച് അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ആ കെട്ടിടങ്ങൾ അതിൽ അവന് 10 നിലയാണെങ്കിൽ ഇവൻ്റെത് 15 നില, മറ്റതിൻ്റെ 20 നില, മറ്റത് 100 എന്ന് പറഞ്ഞിട്ടില്ലേ ബുർജ് ദുബായ് ഇപ്പോൾ ബുർജ് ഖലീഫയായി മാറിയ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാവുന്നതാണ്. അവരതിൻ്റെ പണി പൂർത്തിയാകുന്നത് വരെ എത്രയാണ് അതിൻ്റെ നില എന്ന് നിശ്ചയിച്ചിട്ടില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പ്ലാനിലുണ്ട് എന്നല്ലാതെ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ കാരണം? അത് 150 നിലയാണ് എന്ന് അവർ ഔട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ അപ്പുറത്ത് തന്നെ 155 അല്ലെങ്കിൽ 160-200 നിലയിലൊരു കെട്ടിടം പ്ലാൻ ചെയ്യും. അത് നടപ്പാക്കാൻ അവരുടെ അടുക്കൽ സാമ്പത്തിക ശേഷിയുണ്ട്. അതുകൊണ്ട് ഒരൽപ്പ കാലഘട്ടമെങ്കിലും, ഒരു കെട്ടിടം പൊങ്ങുന്ന കാലഘട്ടമെങ്കിലും ഞങ്ങളുടെ കെട്ടിടം തന്നെയായിരിക്കണം ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം അല്ലേ. യതബാഹൌൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. ഫിൽ ബുന്യാൻ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ? നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ? ഒരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ്റെ അഭിവൃദ്ധി ഒരിക്കലും ഇസ്ലാം തടസ്സം പറയുന്നതല്ല. അങ്ങനെയുള്ള ആളുകളൊന്നും ഒരു കെട്ടിടം, നല്ല കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ഈ രംഗത്ത്, കെട്ടിട നിർമ്മാണ രംഗത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു ഘട്ടം വരും. ജിബ്രീൽ അലൈഹി സ്വലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു രൂപ. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹ, അൻതലിദൽ അമതു റബ്ബതഹ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്, അമത്ത് അടിമ സ്ത്രീ അവളുടെ യജമാനനെ, യജമാനത്തിയെ പ്രസവിക്കും. എങ്ങനെയാ അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക? അടിമ സ്ത്രീയുടെ കുട്ടി എപ്പോഴും അടിമ സ്ത്രീ തന്നെയാവില്ലേ? അല്ലെങ്കിൽ അടിമ സ്ത്രീ, ആ സ്ത്രീയിലുണ്ടായ കുട്ടി ഒരിക്കലും അവളുടെ യജമാനത്തിയായി മാറൂല ഇസ്ലാമിൽ. ഇസ്ലാമിൽ അങ്ങനെയാണ്, ഒരടിമ സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി യജമാനൻ്റെ കുട്ടിയാണെങ്കിലും, യജമാനൻ്റെ കുട്ടിയാണെങ്കിലും ഒരിക്കലും ഈ കുട്ടിയുടെ അധികാരത്തിൽ, അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഈ അടിമ സ്ത്രീ വരൂല. കാരണം ഇയാൾ മരിക്കുന്നതോടുകൂടി, ആരുടെ കുട്ടിയാണോ യജമാനൻ, യജമാനൻ മരിക്കുന്നതോടുകൂടി ഇവൾ സ്വതന്ത്രയായി മാറുന്ന ഇസ്ലാമിലെ പൊതു നിയമമാണ്. അതായത് ഒരടിമ, ഒരു മനുഷ്യനൊരു അടിമ, അടിമ സ്ത്രീയുണ്ട്, ആ അടിമ സ്ത്രീയിലൊരു കുട്ടിയുണ്ട് എങ്കിൽ അയാൾ മരിക്കുന്നതോടുകൂടി അടിമ സ്ത്രീ ആരായി മാറി? സ്വതന്ത്രയായി മാറിയെന്ന. അതുകൊണ്ട് ഒരിക്കലും അടിമ സ്ത്രീ ആരെ പ്രസവിക്കൽ വരില്ല, യജമാനനെ, യജമാനത്തിയെ പ്രസവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? പലരും, പല പണ്ഡിതന്മാരും പല രൂപത്തിൽ വിശദീകരിച്ചു, വിശദീകരിച്ച് വിശദീകരിച്ച് ചിലർ അവസാന കാലഘട്ടത്തിൽ വരുന്ന യുദ്ധങ്ങളെപ്പറ്റിയാണ് എന്ന് പറഞ്ഞു. ആ യുദ്ധങ്ങളിൽ എൻ്റെ മാതാവാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അടിമകളെ ഇസ്ലാമിക ലോകത്തേക്ക് കൊണ്ടുവരും. അല്ലെ, ഒരു തവണ കൊണ്ടുവരുന്നത് മാതാവിനെയായിരിക്കും, ഒരു തവണ കൊണ്ടുവരുന്നത് മക്കളെയായിരിക്കും. ഈ മക്കൾക്കറിയില്ല ഇതെൻ്റെ മാതാവാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ അതിനെ വിശദീകരിച്ചു. പക്ഷേ എല്ലാ വിശദീകരണങ്ങളും എടുത്തു പറഞ്ഞതിന് ശേഷം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണമുണ്ട്. ഇത് ഉഖൂഖുൽ ഉമ്മഹാത്ത്, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ ഒരു ഇതാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ അവസാന കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് അടിമയുടെ സ്ഥാനവും അവർ പ്രസവിച്ച മക്കൾ അവരുടെ ഉടമസ്ഥരുടെ സ്ഥാനത്തും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം വരും. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ കാണുന്നതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ, പിതാവിനെയും ഉമ്മ മാതാവിനെയും ചീത്ത പറയുന്നതിനെ സംബന്ധിച്ച് ഒരു ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പല തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വന്തം പിതാവിനെ ചീത്ത പറയാൻ പാടില്ല എന്ന്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആരെങ്കിലും സ്വന്തം പിതാവിനെ ചീത്ത പറയുമോ എന്ന്? നമുക്കങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥ ഉണ്ടോ?
നമുക്കാർക്കെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടായിരിക്കും വരുന്നത് അല്ലേ, നമുക്കാർക്കും അത് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരത് ചോദിച്ചു. അറബികളുടെ ജീവിത ശൈലിയിൽ അവർ എത്ര മോശക്കാരായിരുന്നുവെങ്കിലും ഇസ്ലാമിന് മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക്, കാരണവന്മാർക്ക് അവർ നൽകിയിരുന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലേ. അവർ നൽകിയിരുന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പക്ഷേ എഴുന്നേൽക്കാൻ കഴിയില്ല, പക്ഷേ അവർ കാണുന്നിടത്ത്, അവർ ഉണ്ടാകുന്നിടത്ത് ഒരാൾ ഇരിക്കില്ല. അതായിരുന്നു അവരുടെ ശൈലി അല്ലേ. ബഹുമാനം വളരെ അങ്ങേറ്റം ബഹുമാനിക്കുന്നൊരിത്, മാതാപിതാക്കളെ പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നവർ. ഇസ്ലാം വന്നിട്ട് ആ ബഹുമാനം ഒരൽപ്പം കൂടി കൂട്ടുക എന്നല്ലാതെ അതിലൊന്നും കുറച്ചിട്ടില്ല അല്ലേ. അവർക്കിടയിലുണ്ടായിരുന്ന നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ, അതൊരൽപ്പം അധികരിപ്പിച്ചു എന്നല്ലാതെ ഒരു നിലക്കും അതിലൊരു കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് പറഞ്ഞാൽ നമുക്കാർക്കും തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരവസ്ഥയിലേക്ക് അവസാന കാലഘട്ടത്തിൽ മനുഷ്യർ എത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന അഭിപ്രായം എടുത്തു കൊടുക്കുകയും അതാണ് ശരിയെന്ന് അദ്ദേഹം മറ്റഭിപ്രായങ്ങളെക്കാൾ തർജീഹ് നൽകുകയും ചെയ്യുന്നു, അതിനെ മുന്തിച്ച് പറയുകയും ചെയ്യുന്നു. വളരെ ഗൗരവത്തോടു കൂടി കാണണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണമാണിത്. എന്ന് എന്ന് ഡേറ്റ് പറയുന്നില്ല, മറിച്ച് അത് ഇന്നിന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പ്രതീക്ഷിച്ചോ എന്ന് പറയുന്നു. ഇന്നിന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പ്രതീക്ഷിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ ഒരുപാട് അടയാളങ്ങളുണ്ട്. അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ ഒരുപാട് പണ്ഡിതന്മാർ, മുൻഗാമികളും ആധുനികരുമായ ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയം ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് മാത്രം പ്രത്യേകമായി എടുത്ത് ഗ്രന്ഥം രചിച്ച പണ്ഡിതന്മാരുണ്ട്. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ മാത്രം. ചിലർ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, ഒന്ന് മാത്രം ഗ്രന്ഥമാക്കിയ ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് മസീഹുദ്ദജ്ജാൽ, അതിനെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം എഴുതിയ മുൻഗാമികളുടെ കൂട്ടത്തിലുമുണ്ട്, പിൻഗാമികളുടെ കൂട്ടത്തിലുമുണ്ട്. ഇമാം മഹദിയെ സംബന്ധിച്ച് ആ വിഷയത്തിൽ ഗ്രന്ഥമെഴുതിയ ആളുകൾ മുൻഗാമികളിലും പിൻഗാമികളിലും കാണാൻ കഴിയും. ഇങ്ങനെ എത്രയോ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ചിലത് മാത്രമാക്കിയും എല്ലാം ഒരുമിച്ച് കൂട്ടിയും ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. നോക്കിയാൽ ഏതാണ്ട് ഒരു 56 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിൻ്റെതായി പറഞ്ഞ ഹദീസുകൾ കാണാൻ കഴിയും. ചെറിയ അടയാളങ്ങൾ. ഇപ്പോൾ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ രണ്ടായിട്ട് പണ്ഡിതന്മാർ വേർതിരിക്കും. ഒന്ന്, സ്വാഭാവികമായി സംഭവിക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ, സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഇതുപോലെ ഉദാഹരണം ഞാൻ പറയാം. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുത്തൻ വാപ്പാന ചീത്ത പറയുന്നത് കണ്ടു, നമുക്ക് വലിയൊരു അസ്വാഭാവികത ഒന്നും തോന്നിയില്ല, ചെയ്യുന്നത് തെറ്റാണ് നമുക്കറിയാം അല്ലേ. പക്ഷേ അതൊരു അടയാളമാണ് അല്ലേ, അതൊരടയാളമാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഖബറിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, നമുക്ക് വേദനയുണ്ടായി, പക്ഷേ അസ്വാഭാവികമായി നമുക്കൊന്നും തോന്നിയില്ല ഇല്ലല്ലോ. ഇല്ല, അത് തെറ്റാണെന്ന് നമുക്കറിയാം, നമുക്ക് വേദനയുണ്ടായിട്ടുണ്ട്, പക്ഷേ അസ്വാഭാവികമായി നമുക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുമ്പോഴോ ബേജാറുണ്ടാവും, അസ്വാഭാവികമായി ഇതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളുണ്ട്. ഈ അസ്വാഭാവികമായിട്ടുള്ളത് അന്ത്യദിനത്തോട് ഏറ്റവും അടുത്ത് സംഭവിക്കുന്ന, ഒന്ന് തുടങ്ങി വച്ചാൽ ഒന്നിന് പുറകെ മറ്റൊന്ന് എന്ന നിലക്ക് സംഭവിക്കുന്ന 10 ഒന്ന് തുടങ്ങിയാൽ പിന്നെ ഇടവേളയില്ല, ഒന്നിങ്ങോട്ട് കഴിയുമ്പോഴേക്ക് അടുത്തത്, അത് കഴിയുമ്പോഴേക്ക് അടുത്തത്, ചിലപ്പോൾ ഒന്നിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ടാമത്തത്, എങ്ങനെ ഈ രൂപത്തിലുണ്ട് കയറി വരും. അതാണ് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ ഒരു വിഭാഗം. മറ്റൊന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തടക്കം അന്ത്യദിനത്തിൻ്റെ ഒരു അടയാളം. ആർക്കെങ്കിലും വല്ല അസ്വാഭാവികതയും തോന്നിയോ? ഇല്ലല്ലോ, അതടക്കമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആ കൂട്ടത്തിൽ ഒരു അഞ്ചെട്ടെണ്ണം ഇപ്പോൾ എത്ര വരെ സമയമുണ്ട് നിങ്ങളൊന്ന് അരവിനാട്ടോ ഇൻഷാല്ലാ ആ കൂട്ടത്തിൽ ഒരല്പം ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാം ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗത്ത് എൻ്റെ മരണം അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് അത് മുസ്ലിങ്ങൾ വിജയിച്ചടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഉദുദ് സിത്തൻ ബൈന യദൈസാ അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പ് ആറ് കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്തൊരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് എൻ്റെ മരണം രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസ് നമ്മൾ വിജയിച്ച് അടക്കും എന്നുള്ളത് അല്ലേ ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു അല്ലേ നമുക്കറിയാവുന്നതാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് കാര് അതുപോലെ തന്നെ രണ്ടാമതൊന്ന് ലാ തഖൂമു സഅ ഹത്താ തഅഖുദ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂൻ എൻ്റെ സമൂഹത്തിൽ ഇവിടെ അന്ത്യദിനം സംഭവിക്കണമെങ്കിൽ എൻ്റെ സമൂഹം മറ്റു സമൂഹങ്ങളെ അനുകരിച്ച് പ്രവർത്തിക്കുന്നത് വരെ അന്ത്യദിനം സംഭവിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മളെ ഒരു ക്ലാസ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസ്ലിങ്ങളുമായി പ്രത്യേകിച്ച് ജൂതന്മാർ ക്രിസ്ത്യാനികൾ മുഷരിക്കുകൾ മജൂസികൾ ഇവരുടെയൊക്കെ പ്രത്യേകമായുള്ള വല്ല സ്വഭാവങ്ങളോ അതുപോലെ തന്നെ അവരുടേതായി അറിയപ്പെട്ട എന്തെങ്കിലും ഷിആറുകൾ അടയാളങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എല്ലാം ഒരേ രൂപത്തിലല്ല മാറൽ വ്യത്യസ്ത രൂപത്തിലാണ് ഇപ്പോൾ മുഷരിക്കുകൾ അവർ താടി വടിക്കുന്നവരാണ് യഹൂദികൾ താടി വടിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ താടി വടിക്കണം മീശ അഫൻ താടി നീട്ടണം മീശ വെട്ടണം അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവർ താടി വെക്കണുണ്ടല്ലോ എന്നാൽ നമ്മൾക്ക് ഒഴിവാക്കാമെന്നല്ല അല്ല നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ മീശ ചെറുതായിട്ട് വെട്ടി താടി നീട്ടലല്ല അവർ അവർ താടി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഏതും വിട്ടിട്ടുണ്ടാവും മീശയും വിട്ടിട്ടുണ്ടാവും അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാബിത്ത് അനുസരിച്ച് അവർ താടി വെക്കണില്ല അപ്പോൾ നമ്മുടെ താടിയുടെ പ്രത്യേകത മീശ വെട്ടിയിട്ട് താടി നീട്ടുക എന്നുള്ളതാണ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വിശദീകരിച്ച് എങ്ങനെ വെട്ടേണ്ടത് ചെറുതായിട്ട് വെട്ടണം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കി പറഞ്ഞാൽ ഈ ചുണ്ടിൻ്റെ ഈ മേലറ്റത്ത് കാണുന്ന വെള്ള അതും കൊണ്ട് കാണണം ആ രൂപത്തിൽ വെട്ടണം എന്ന് ഇമാം നവ്വിയെ പോലുള്ള ആളുകൾ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പഠിപ്പിച്ചു തരികയാണ് ആ രൂപത്തിൽ ആരാ താടി വെക്കണേ താടി മീശയും ശരിയാക്കണേ ഇല്ലല്ലോ ഇല്ല അപ്പോൾ അത് എന്നുണ്ട് അതെന്നുണ്ട് ഒരു സന്യാസി താടി വെച്ചിട്ടുണ്ടെങ്കിൽ സന്യാസിയുടെ മീശയും വളർന്നിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ താടി അവരുടെ താടിയും നമ്മുടെ താടിയും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവർക്ക് നിങ്ങൾ എതിരാകണം ചില സംഗതി ഒരല്പം കൂടി കൂട്ടി ചെയ്തിട്ടാ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ജൂതന്മാർ നോമ്പ് നോക്കുന്നുണ്ട് ആഷുറ നോമ്പ് നോക്കുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളാരും ആഷുറ നോമ്പ് നോക്കണ്ടെന്ന് പറയാം അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ആഷുറയിന് മക്കയിൽ വെച്ച് നോമ്പ് എടുക്കുന്നുണ്ട് അല്ലേ മദീനയിൽ വന്നപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളല്ല അവിടെ ജൂതന്മാരും അതുപോലെ തന്നെ അത്തരം ആളുകളാണ് അവരും നോമ്പെടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്താ നിങ്ങൾ നോമ്പെടുക്കണേ ഞങ്ങൾക്ക് നേരത്തെ ഉള്ളതാണ് ഈ നോമ്പ് അറബികൾ നേരത്തെ നോമ്പെടുക്കാറുണ്ട് കാരണം ഹദീസുകളിൽ മനസ്സിലാക്കുന്നുണ്ട് നബി മക്കയിൽ നിന്ന് തന്നെ നോമ്പെടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ഈ ദിവസം ഹാദയവും ഈ ദിവസം മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു ഫിറഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു അപ്പോൾ നോമ്പെടുക്ക ഒരു കാരണം കൂടിയായി അപ്പോൾ ഒരു പ്രത്യേക കാരണം കൂടി കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ അങ്ങനെയാണ് ആ രൂപത്തിൽ ഞങ്ങൾ നോമ്പെടുക്കണേ എന്നാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരാവും ഞാൻ എന്ത് ചെയ്യും ഒരു ദിവസം കൂടി കൂട്ടി നോമ്പെടുക്കും 9 കൂടി നോമ്പെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പോൾ അവിടെ എതിരായത് എങ്ങനെയാണ് ഒന്നും കൂടി കൂടിയിട്ടാണ് എതിരായത് അല്ലേ അപ്പോൾ ഒരേ രൂപത്തിലല്ലേ എതിരാകുക എന്ന് പറഞ്ഞത്
ഒരേ രൂപത്തിലല്ലേ എതിരാകുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമുണ്ട്, ഒരേ രൂപത്തിലാകേണ്ടുന്ന രൂപമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങി, ഫഅതസിലു നിസാഅ ഫിൽ മഹയ്ല, ആർത്തവ സന്ദർഭത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് വേറിട്ട് നിൽക്കണം, വിട്ടു നിൽക്കണം, അവരുമായിട്ടുള്ള ബന്ധം പാടില്ല. സഹാബികൾ വന്നിട്ട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി വിരോധിച്ചതാണ്, എന്ത്? സ്ത്രീകൾ അവരുടെ കൂടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അവരുടെ കൂടെ കിടക്കാം, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. ശരി, അപ്പോൾ ചില സഹാബികൾ വന്നിട്ട് നബിയെ, യഹൂദികൾ സ്ത്രീകളുമായി ബന്ധപ്പെടാറില്ല ഈ സന്ദർഭത്തിൽ, അവർക്കെതിരാകാൻ വേണ്ടി ഞങ്ങൾ ബന്ധപ്പെടട്ടെ എന്ന്? പറ്റില്ല എന്നറിഞ്ഞ് ഖുർആൻ ആയത്തിറങ്ങി. അപ്പോൾ മറ്റുള്ളവർക്കെതിരാവലെ എല്ലാം ഒരേ രൂപത്തിലല്ല, അവർ സ്ത്രീകളെ പറ്റ ഒഴിവാക്കി വീട്ടിൽ തന്നെ കിടക്കണ്ട എന്നുള്ള രൂപത്തിൽ, അല്ലേ? അപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ, നേരത്തെ നമ്മുടെ ഈ ഇവിടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന ഹൈന്ദവ സമൂഹത്തിലടക്കം അങ്ങനത്തെ ഒരു ആചാരമുണ്ട്. ഈ സമയമായിട്ടുണ്ടെങ്കിൽ പുറത്താകുക എന്ന് അതിന് പറയൽ തന്നെ. വീട്ടിൽ നിന്ന് അവർ പുറത്താണ്, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം അടക്കം വേറെയാണ്. കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്, ചെറുപ്പത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്, പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാലോ, അല്ലേ? ശരി, പുറത്താകുക എന്ന് അതിന് പേര് തന്നെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആ നിങ്ങൾ അവർക്കെതിരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളിന്ന അല്ല, പറ്റില്ല എന്ന് പറഞ്ഞ് ഖുർആൻ ആയത്ത് ഇറങ്ങി, ഫഅതസിലു നിസാഅ ഫിൽ മഹയ്ല, അല്ലേ? അപ്പോൾ എതിരാവൽ വ്യത്യസ്ത രൂപത്തിലാണ്, എതിരാവൽ വ്യത്യസ്ത രൂപത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എതിരാകണം എന്നത് ഒരു പൊതു നിയമമാണ്, ഏതൊക്കെ രൂപത്തിൽ എങ്ങനെ എതിരാകണം അത് ഖുർആൻ പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ എതിരാകണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തുക, ഈ രൂപത്തിൽ ആദർശ രംഗത്ത് മറ്റുള്ളവരോട് വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടുന്ന മുസ്ലിങ്ങൾ ആദർശ രംഗത്തും സമ്പ്രദായത്തിലും ആദത്തുകളിലും വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടുന്ന മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും, അതുവരെ അന്ത്യദിനം സംഭവിക്കില്ല, ഒരടയാളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന്ത്യദിനത്തിൻ്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഇപ്പോഴോ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതൊക്കെയാണ്? അവസാനം ഓണസദ്യ വരെ തിന്നുന്ന രൂപത്തിലായില്ലേ? ആചാരം പോയി, അനുഷ്ഠാനം പോയി, ആഘോഷങ്ങളും അതുപോലെ തന്നെ. ആഘോഷങ്ങളുടെ കാര്യം ഗൗരവമുള്ളതാ, അല്ലേ? ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടതാ. ഇങ്ങനെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യർ എത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, ആരാണ് ഈ ആളുകളുടെ കൂടെ കൂടുക, ആളുകൾക്ക് അവരോട് സാദൃശ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളൊന്ന് എടുത്തു ചോദിച്ചു, ആരാണ് അവർ, ആരെ പറ്റിയിട്ടാണ് നബി നിങ്ങൾ പറയുന്നത്? യഹൂദികളും ക്രിസ്ത്യാനികളും പറ്റിയിട്ടാണോ? പിന്നെ അവരല്ലാതെ പിന്നെ വേറെ ആരാന്നാ നബിയുടെ മറുപടി? അവരല്ലാതെ വേറെ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നമ്മുടെ വീട്ടിൽ നക്ഷത്രം തൂങ്ങുന്നുണ്ടെങ്കിൽ, ക്രിസ്മസിൻ്റെ സമയത്ത് നക്ഷത്രം തൂങ്ങുന്നുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ പിന്തുടർന്നത്? ആരോടാണ് നമ്മുടെ വീടിനെ നമ്മൾ സാദൃശ്യമാക്കിയത്? നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഓണത്തിന് പൂക്കളം ഒരുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മക്കൾക്കറിയില്ല, സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പലരിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങളൊക്കെ പോയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് പൂക്കളിടണമെന്ന് പറയും, നമ്മളോട് പൂവ് വാങ്ങിക്കൊടുക്കാനും പറയും, മോളെ എങ്ങനെ അവൾ പറഞ്ഞതല്ലേ, എന്താ ഇപ്പം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആദർശം ഇതിലൂടെ ചോർന്നു പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യദിനത്തിൻ്റെ അടയാളമായി പഠിപ്പിച്ചത് ഇത് വെറും ആഘോഷങ്ങളിൽ മാത്രമല്ല, വസ്ത്രധാരണ രൂപത്തിൽ, വസ്ത്രധാരണ സമ്പ്രദായത്തിൽ, മ്യൂസിക്കിൽ. എവിടെ നിന്ന് വന്നു നമുക്ക് മ്യൂസിക്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മ്യൂസിക് എവിടെ നിന്ന് വന്നതാ? ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും. ആരിലൂടെ കടന്നു വന്നു? സൂഫികളിലൂടെ കടന്നു വന്നതാ, സൂഫികളിലൂടെ കടന്നു വന്നതാ. എന്നിട്ട് നമ്മൾ ഇസ്ലാമിക ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിറ്റഴിക്കുകയാണ്, നമ്മൾ ഉണ്ടാക്കി വിൽക്കുക. എന്ത് നല്ല അടിപൊളി മ്യൂസിക്കുള്ള ഗാനങ്ങൾ, പറ്റുമോ? പറ്റില്ല. വേണ്ട, നമ്മൾ നമസ്കരിക്കുകയാണ് പള്ളിയിൽ,
നമസ്കരിക്കുമ്പോൾ ചിലപ്പോൾ പള്ളിയിലൊക്കെ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ ഒരുത്തനാണ് ഫോൺ വന്നാൽ ഒരു സിനിമ പാട്ട് മുഴുവൻ നമ്മൾ കേട്ടാണ്ട് തീർക്കേണ്ടി വരും. കാരണം അവനൊട്ട് ഇത് എടുക്കൂല, ഒന്ന് ഓഫാക്കണേ തിരക്കടില്ലായിരുന്നു. അവന് നമസ്കാരത്തിൻ്റെ ഇടയിൽ മൂന്നളക്കം ഒരുമിച്ച് ഇളകാൻ പറ്റില്ലല്ലോ. പോക്കറ്റൊക്കൊന്ന് കൈ കൊണ്ടോണം, അവിടുന്ന് മൊബൈൽ എടുക്കണം, എന്നിട്ട് ഇതൊന്ന് ഓഫാക്കണം, പണി ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് നമസ്കാരം അല്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ, മൂന്ന് ചലനങ്ങൾ ഒരുമിച്ച് ചലിക്കാൻ പാടില്ല നമസ്കാരത്തിൽ, നമസ്കാരം ബാത്തിലാകും. പള്ളിയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും നമസ്കാരവും ബാത്തിലാക്കി അല്ലേ. പള്ളിയിലുള്ള മുഴുവൻ ആളുകളുടെയും നമസ്കാരം അവൻ ബാത്തിലാക്കിയിട്ട് അവൻ്റെ നമസ്കാരം മാത്രം നന്നാകേ, അവൻ്റെ നമസ്കാരം നന്നാകുമോ? ഇപ്പം എൻ്റെ മനസ്സിലെന്താണുള്ളത്? പഠിച്ചവനെ ആളുകളൊക്കെ കൂടി നമസ്കാരം കഴിഞ്ഞാൽ എന്നെ എങ്ങനെ പൊരിക്കുക എന്നാണ് അവൻ്റെ മനസ്സിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി കണ്ട മ്യൂസിക്, ആ മ്യൂസിക് നമ്മുടെ ആരാധനകളിലേക്ക്, നമ്മുടെ പള്ളികളിലേക്ക് വരെ ഈ രൂപത്തിൽ കടന്നു വന്നു എന്നർത്ഥം. ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഞാൻ ഒന്നിൽ മാത്രം കൂടുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായിട്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ഇദാ ലുയ്യഅതിൽ അമാന ഫൻതളിരി സഅ, സമൂഹത്തിൽ നിന്ന് അമാനത്ത് നഷ്ടപ്പെട്ടാൽ നീ അന്ത്യദിനം പ്രതീക്ഷിച്ചോന്ന. അമാനത്ത് നഷ്ടപ്പെട്ടാൽ നീ അന്ത്യദിനം പ്രതീക്ഷിച്ചോ. എന്താ അന്ത്യദിനം പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? അമാനത്ത് നഷ്ടപ്പെട്ടാൽ, അതിലാണല്ലോ ലോകത്തിൻ്റെ നിലനിൽപ്പ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ആ അമാനത്തിലാണല്ലോ. സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് അമാനത്ത്, ഈമാനും അമാനത്തും തമ്മിൽ ബന്ധമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെയും അമാനത്തിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അമാനത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഈമാൻ തന്നെ നഷ്ടപ്പെടുക എന്നല്ലേ അതിനർത്ഥം? ഈമാൻ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു പ്രവർത്തനമല്ലേ എന്ന് സ്വഹാബികൾക്ക് സ്വാഭാവികമായി ഉണ്ടായ ഒരു ചോദ്യം. ആ ചോദ്യം അവർ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കൈഫ ഇലാഅതുഹാ യാ റസൂലല്ലാ, എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് അമാനത്ത് നഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസ്നിദൽ അംറ് ഇലാ ഗൈരി അഹ്ലി. അല്ലേ, നമ്മൾ സാധാരണ പറയല്ലോ, ഞാൻ ക്ലാസ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പറയലില്ലേ, ആട്ടുന്നവൻ ആട്ടണം, നെയ്യണവൻ നെയ്യണം. ആട്ടുന്നവനെ പിടിച്ച് നെയ്യാനാക്കിയാലോ, നെയ്യുന്നവനെ പിടിച്ച് ആട്ടാനാക്കിയാലോ, രണ്ടും നടക്കൂല അല്ലേ. ഇത് തന്നെയാണ്, ഓരോ സ്ഥാനത്തും ഇരിക്കേണ്ടവൻ ഇരിക്കണം, ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടവൻ കൈകാര്യം ചെയ്യണം, അതിന് കഴിയാത്തവൻ അത് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇദാ ലുയ്യഅതിൽ അമാന ഫൻതളിരി സഅ, സമൂഹത്തിൽ നിന്ന് അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ നീ പ്രതീക്ഷിച്ചോ അന്ത്യദിനം സംഭവിക്കാനായി എന്ന്. എങ്ങനെ അമാനത്ത് നഷ്ടപ്പെടും? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹ, വേറെ ചില ഹദീസുകളിൽ ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹ, കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ആളുകൾ, ആ ഉത്തരവാദിത്തങ്ങൾ അവരുടെ അതിന് അർഹതപ്പെട്ട ആളുകളിലേക്കല്ലാതെ ഏൽപ്പിക്കപ്പെട്ടാൽ, അർഹതപ്പെട്ട കരങ്ങളിലല്ലാതെ ഉത്തരവാദിത്തങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ നീ പ്രതീക്ഷിച്ചോ അന്ത്യദിനം സംഭവിക്കാറായി എന്ന് ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നൽ അമാനത തർതഫിഉ ഫീ ആഖിരി സമാന മിനൽ ഖുലൂബ്, ഹൃദയത്തിൽ നിന്നും അമാനത്ത് ഉയർന്നു പോകും. വഅന്നഹു ലാ യബ്ഖ മിൻഹ ഫിൽ ഖൽബി ഇല്ലാ അസറുഹ, ഹൃദയത്തിൽ അതിൻ്റെ അടയാളങ്ങൾ മാത്രം ബാക്കിയാകുന്നു അല്ലേ. ഈമാനുണ്ടാകും, അമാനത്തും ഉണ്ടാകും. കുറേ കഴിയുമ്പോൾ സാഹചര്യങ്ങളിൽപ്പെട്ട്, സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ആ ഈമാൻ ഉയർന്നു പോകുന്ന ഒരവസ്ഥ, ഈമാൻ മനസ്സിൽ നിന്ന് ഉയർന്നു പോയി അവിടേക്ക്, ഈമാൻ ഉയർന്നാൽ പിന്നീട് നിഫാക്ക്, കുഫ്ർ സ്ഥാനം പിടിക്കുന്നു.
ഈമാൻ ഉയർന്നു പോയി നിഫാഖ് അവിടെ സ്ഥാനം പിടിക്കുന്ന ഒരവസ്ഥ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫയുഖാൽ, എന്നിട്ട് പറയും, ഇന്ന ഫീ ബനീ ഫുലാൻ റജുലുൻ അമീന, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾ വിശ്വസ്തനാണ്, ഇന്നിടത്ത് നല്ല വിശ്വസ്തനായ ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഏയ്, ഒരാളെ പറ്റിയിട്ട് നല്ല വിശ്വസ്തനാണ്, നല്ലവനാണ് എന്ന് പറയുന്നു. പൊതുവെ ഒരു മുസ്ലിമിനെ പറ്റി അവൻ വിശ്വസ്തനാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലേ? വിശ്വസ്തത എന്നത് തിരഞ്ഞെടുക്കേണ്ടുന്ന, ചൂട്ട് കത്തിച്ച് തിരയേണ്ടുന്ന ഒരു വസ്തുവായി മാറും.